നമ്മുടെ ആഹാരത്തിന്റെ ചിട്ടയുടെ ആ അതിന്റെ ക്രമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം അറിയേണ്ടത് ഈ ആഹാരത്തെ സംബന്ധിച്ച് അഞ്ച് തരം ശുദ്ധികൾ പറയുന്നുണ്ട്. പഞ്ചശുദ്ധി, ആഹാരശുദ്ധി എന്ന് നമ്മൾ പറഞ്ഞല്ലോ അവിടെ, ആഹാരശുദ്ധവും സത്വശുദ്ധി എന്ന് പറഞ്ഞ ആ ഉപനിഷത്ത് വാക്യത്തിലെ ആഹാരശുദ്ധി നോക്കുമ്പോൾ ആഹാരശുദ്ധിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലെ പഞ്ചശുദ്ധി ആഹാരശുദ്ധിക്ക് അത്യന്താപേക്ഷിതമാണ്. അതിൽ ഒന്നാമത്തെ ശുദ്ധി ദ്രവ്യശുദ്ധി, രണ്ടാമത്തേത് ഭാവശുദ്ധി, മൂന്നാമത്തേത് ക്ഷേത്രശുദ്ധി, നാലാമത്തേത് കാലശുദ്ധി, അഞ്ചാമത്തേത് പാത്രശുദ്ധി. ഇങ്ങനെ അഞ്ച് ശുദ്ധികൾ, അത് ഓരോന്നായിട്ട് അല്പം ഒന്ന് പരിചയപ്പെടുത്താം. ദ്രവ്യശുദ്ധി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ഭക്ഷണം ഉണ്ടാക്കിയ ദ്രവ്യം, അത് അരിയും ബാക്കി നമ്മള് പയറുകളും പരിപ്പും അതിൽ ഉപയോഗിക്കുന്ന മറ്റ് സാമഗ്രികളൊക്കെ, അതൊക്കെ ശുദ്ധമായിരിക്കണം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അത് ശുദ്ധമായിരിക്കണം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, അത് പ്രത്യേകിച്ച് ഇന്നൊക്കെയാണെങ്കിൽ അതിൽ ഒരുപാട് കള്ളറുകളും മായങ്ങളും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് അരി വരെ ശരിക്ക് വെള്ളത്തിൽ കുറെ സമയം ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇപ്പോ നമ്മുടെ അരിയൊക്കെ ഉപയോഗിക്കാനായിട്ട്. കാരണം അതില് പലതരത്തിലുള്ള കെമിക്കലുകളും ചേർക്കുന്നുണ്ട്. ഡാളുകളിലൊക്കെ, മിക്കവാറും ഡാളുകളിൽ കള്ളർ ചേർക്കുന്നുണ്ട്. കള്ളർ ചേർത്താണ് അവരത് പ്രോസസ് ചെയ്ത് ഉണക്കുന്നത്. അത് കേടാകാതിരിക്കാനും അതുപോലെ കാണുമ്പോൾ വളരെ ഒരു എന്താണ് വൃത്തിയായിട്ട് തോന്നാനും ഒക്കെ അതിൽ കള്ളർ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം ഡാലൊക്കെ ഇത് നമ്മൾ പരിപ്പൊക്കെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാല് ആ പരിപ്പിൽ നിന്നൊക്കെ കളർ വരുന്നത് കാണും. ഇപ്പൊ മഞ്ഞക്കളർ, പച്ചക്കളർ, ഇങ്ങനെ പലതരത്തിലുള്ള കളർ അതിൽ നിന്ന് വരും. അപ്പൊ അതുകൊണ്ട് അത് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് ആ പരിപ്പുകളൊക്കെ വെള്ളത്തിൽ കുറെ സമയം ഇട്ട് വെച്ച് വൃത്തിയാക്കിയിട്ട് പരമാവധി നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ വൃത്തിയാക്കാൻ ശ്രമിക്കണം. അത് ധൃതി കൂട്ടി പെട്ടെന്ന് അത് കഴുകിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. മുൻപ് കാലത്തൊക്കെ അങ്ങനെ ചെയ്യാമായിരുന്നു, കാരണം അത്രയും കളർ ചേർക്കലും മായം ചേർക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മായവും കളറും ഇല്ലാത്ത പരിപ്പ് ഐറ്റംസോ ഇതൊക്കെ ഇല്ല എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള സ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരമാവധി വൃത്തിയാക്കാനുള്ള ഒരു ശ്രമം, അത് ബാഹ്യമായിട്ടുള്ള ശുദ്ധിയാണ്. എന്നാൽ ദ്രവ്യശുദ്ധിയിൽ, ആഹാരത്തിൽ പറയുന്ന ദ്രവ്യശുദ്ധിയിൽ, ഈ ആഹാരം എവിടുന്ന്, ആഹാരത്തിനുള്ള ഈ പദാർത്ഥങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നു, ആ കൊണ്ടുവരുമ്പോഴുള്ള അതിൻ്റെ ശുദ്ധത, അതുപോലെ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മള് കടകളിൽ നിന്നാണ് ഈ ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യലില്ല, അപ്പൊ കൃഷി ഇല്ലാത്തൊരു സ്ഥിതിയിൽ എല്ലാം കടകളിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അപ്പൊ അതിങ്ങനെ പുറകേക്ക് പോയി കഴിഞ്ഞാൽ, അത് നമ്മൾ പാക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആശ്ചര്യം തോന്നും, ഇതൊക്കെ ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വരുന്നത്. അത്രയും ശുദ്ധിയില്ലാതെ, അതായത് ഒരു ശ്രദ്ധയും ഇല്ലാതെയാണ് ഈ കമ്പനികളൊക്കെ ഇതൊക്കെ പാക്ക് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഈ കോട്ടേജ് ഇൻഡസ്ട്രിയിലൊക്കെ ചെറിയ ചെറിയ ഫാക്ടറികളിലൊക്കെ ഇത് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതൊക്കെ അതിന്റെ പുറകെ, അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതൊക്കെ ഗവൺമെന്റ് നോക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന അവിടെ നിന്നുള്ള ശുദ്ധി നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ആഹാര സാധനങ്ങള് വാങ്ങുന്ന ധനശുദ്ധിയാണ്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ശാസ്ത്രത്തിലെ ഈ മറ്റ് ശുദ്ധികളെക്കാളും ആഹാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ധനശുദ്ധിയാണ് ഏറ്റവും ശുദ്ധമായിട്ട് വയ്ക്കേണ്ടതായിട്ട് പറയുന്നത്. അപ്പോ എല്ലാവർക്കും ഒരു സംശയം തോന്നി, എന്താണ് ഈ ധനശുദ്ധി എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ കഴുകി വൃത്തിയാക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ധനത്തിനെ പവിത്രീകരിക്കാനുള്ള വശമൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ധനശുദ്ധി എന്ന് പറഞ്ഞാൽ അത് സമ്പാദിച്ച വഴി, എങ്ങനെ ആ ധനം കയ്യിൽ വന്നു, അത് തട്ടിപ്പും വെട്ടിപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന തിരിമറികളൊക്കെ ചെയ്ത് കോഴ വാങ്ങിയതും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ധനമെങ്കിൽ, ദയവായി
ആ കോഴ വാങ്ങിയും ബാക്കി തട്ടിപ്പും വെട്ടിപ്പും ചെയ്ത് കൊണ്ടുവന്ന ധനം കൊണ്ട് ഒരിക്കലും ഭക്ഷണം വാങ്ങി കഴിക്കരുത്. അത് വേറെ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം, കാരണം ഇപ്പൊ ഉപയോഗിക്കാൻ വേറെ പല വഴികളുണ്ട്. കുറഞ്ഞ ഭക്ഷണം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, അതെല്ലാം പാപം തന്നെയാണ്. പക്ഷേ കുറഞ്ഞ ഭക്ഷണം ആഹാരത്തിന് വേണ്ടിയെങ്കിലും അത് ഉപയോഗിക്കാതിരിക്കുക. അതിന് കാരണം വളരെ വ്യക്തമായിട്ട് സ്മൃതികളിൽ അത് പറയുന്നുണ്ട്. ഇപ്പൊ പരാശര സ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും മാനുസ്മൃതിയും ഒക്കെ അത് പറയുന്നുണ്ട്. ഈ ധനം നമ്മൾ സമ്പാദിച്ച് കൊണ്ടുവരുമ്പോൾ അത് ഭക്ഷ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലുള്ള പാപം നേരിട്ട് തന്നെ നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും കുട്ടികൾക്കും ബാധിക്കും. അത് പറയുന്നത് അങ്ങനെയുള്ള ധനം കൊണ്ട് ഭക്ഷിച്ചാൽ അത് ഒരാഴ്ച കൊണ്ടും ഒരു മാസം കൊണ്ടും അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടും അതിൻ്റെ ഫലം കൃത്യമായിട്ട് അറിയാൻ കഴിയുമെന്നാണ്. ഒരിക്കലും കുട്ടികൾക്ക് അങ്ങനെ സമ്പാദിച്ച ധനം കൊണ്ട് ഭക്ഷണം വാങ്ങി കൊടുക്കരുത്, മധുര പലഹാരങ്ങളൊന്നും വാങ്ങി കൊടുക്കരുത്. അപ്പോ ഏത് ധനമാണ് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വിധിയാം വണ്ണം നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ധനം, അല്ലെങ്കിൽ നമുക്ക് ധാർമ്മികമായിട്ട് വിഹിതമായിട്ട് കിട്ടുന്ന ധനം, ഇപ്പൊ പൈതൃകമായിട്ട് കിട്ടുന്ന ധനം, അതുപോലെ ചില പ്രവൃത്തികൾ ചെയ്ത് നാം സമ്പാദിക്കുന്ന ധനം, ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ധനം, അങ്ങനെ നിയമപരമായിട്ടും ധാർമ്മികമായിട്ടും സമ്പാദിക്കുന്ന ഫലം. അതായത് അന്നത്തെ കാലത്ത് ഈ കരം കൊടുക്കുക എന്നാണ്, രാജാവിന് കരം കൊടുത്താൽ ധനം ശുദ്ധമാകുമെന്നാണ് വൈപ്പ്. ഇന്നും അങ്ങനെയാണ്, അതിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇന്നും നാം സമ്പാദിക്കുന്ന ധനത്തിന്റെ ഒരു ഭാഗം ഗവൺമെന്റിന് കരം കൊടുക്കണം. അപ്പോ 100 രൂപ സമ്പാദിച്ചാൽ 100 രൂപയുടെ സമ്പാദ്യം നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ 10 രൂപ, 0.5 എന്നാ പറയാ, 10 രൂപ ദാനമായി കൊടുത്താൽ ആ 100 രൂപ ശുദ്ധമായി. അത് സമ്പാദ്യം ചെയ്ത ധനത്തിന്റെ കാര്യ പറയുന്നു, അല്ലാതെ കണക്കില്ലാതെ സമ്പാദിച്ചതിന്റെ കാര്യത്തിൽ പറയുന്നില്ല. കണക്കില്ലാതെ സമ്പാദിച്ചതിന്റെ അതിൽ എത്ര ദാനം ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ നിയമപരമായിട്ട് സമ്പാദ്യമായിട്ട് നമുക്ക് ജോലി കൂലിയായിട്ട് കിട്ടിയ ധനത്തിന്റെ 0.5 ദാനം ചെയ്ത് കഴിയുമ്പോൾ അതിൽ കരം കൊടുക്കേണ്ടതാണെങ്കിൽ കരം കൊടുക്കുക. കരം കൊടുത്തു കഴിയുമ്പോൾ ആ ധനം ശേഖരിച്ച ധനം ശുദ്ധമാകുന്ന, അതിനെയാണ് ശുദ്ധധനം എന്ന് പറയുക. അതുകൊണ്ട് കണക്കില്ലാത്ത ധനം വെച്ച് ഒരിക്കലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത്. അപ്പോൾ ദ്രവ്യശുദ്ധി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ തന്നെ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തില് ഒന്ന് പഠിച്ചു നോക്കിയാൽ, അതായത് ജീവിതത്തില് മുൻപ് ചെയ്തതും ഇപ്പോ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഒന്ന് ചിന്തിച്ച് പഠിച്ചു നോക്കിയാൽ ഈ ശാസ്ത്രം പറയുന്ന വ്യത്യാസം മനസ്സിലാക്കാം. കാരണം ഇത് വളരെ സൂക്ഷ്മമായ ഒരു ഭാവമായ ഒരു തലത്തിലുള്ളത് കൊണ്ട് സാധാരണ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പൈസ കൊടുത്താൽ സാധനം കിട്ടും, നമ്മൾ വാങ്ങുന്നു കഴിക്കുന്നു, പക്ഷെ വാസ്തവത്തില് അത് കുടുംബത്തെ നശിപ്പിക്കുമെന്ന് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു തലമുറ അല്ലെങ്കിൽ രണ്ടാമത്തെ തലമുറയില് അത് ആ ധനം നശിക്കും, അവർക്ക് ബൗദ്ധികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അവരെ വഴിതെറ്റിപ്പോകും എന്നൊക്കെ ശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ധനം കൊണ്ട് പ്രയോഗിച്ചാൽ. അപ്പൊ ഇന്ന് അത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥിതിയിലുണ്ട്. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, ഇങ്ങനെ ധനം കിട്ടുന്നവരാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ അധികം ഉപയോഗിക്കുന്നത്. അല്ലാതെ ആവശ്യത്തിന് മാത്രം ധനം ഉണ്ടെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനായിട്ട് മദ്യം കഴിക്കാനും മറ്റിനും അധികം പോകില്ല. പക്ഷേ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇതിനെ കുറിച്ചൊക്കെ പറയുക എന്നുള്ളത് വളരെ എന്താ പറയുന്ന ഒരു തമാശ പോലെയാണ്. ഇപ്പൊ മദ്യം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ എന്തോ ഒരു പഴഞ്ചൻ ന്യായം പോലെയാണ് എല്ലാവരും ഇപ്പൊ കരുതുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുറച്ചു കാലം കഴിയുമ്പോ ഈ ദുരവസ്ഥയുടെ ഫലം നമുക്ക് കൂടുതൽ രൂക്ഷമായിട്ട് ക്രൂരമായിട്ട് വരാൻ തുടങ്ങും. അപ്പൊ ഇന്ന് ആരൊക്കെയാണോ ഈ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ തന്നെ കുടുംബങ്ങളിലും അവരുടെ തന്നെ ഗ്രാമങ്ങളിലും പ്രശ്നങ്ങളാകുമ്പോ ഇത് നേരെ തിരിച്ചു വരും. കാരണം ഒരു ഹിസ്റ്ററിയിലും ഒരു ശാസ്ത്രത്തിലും
അത് സയൻസ് ആയിക്കൊള്ളട്ടെ നമ്മുടെ പൗരാണിക ശാസ്ത്രങ്ങളായിക്കൊള്ളട്ടെ എവിടെയും മദ്യം മദ്യത്തിന് അടിമപ്പെട്ട ഒരു സമൂഹത്തിൽ സുഖമുണ്ടാകും ആ സമൂഹം ഏറ്റവും ഉന്നമനത്തിലേക്ക് പോകുമെന്ന് വികസിതമാകുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതിന്റെ എക്കണോമി നോക്കിയാൽ അതിന്റെ ധനശാസ്ത്രം നോക്കിയാൽ വളരെ സ്പഷ്ടമാണ് പക്ഷേ അങ്ങനെ പോകുന്നു അതിന് കുറെ കാരണങ്ങളുണ്ട് അതിപ്പോ നമ്മുടെ വിഷയമല്ല അത് ഇനി എപ്പോഴെങ്കിലും പിന്നെ ഒരു സന്ദർഭത്തിൽ അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം പക്ഷെ ഇപ്പോഴത്തെ വിഷയം ഈ ദ്രവ്യശുദ്ധിയാണ് പറയുന്നത് ദ്രവ്യം ശുദ്ധമാകാൻ ഇത്തരത്തില് ഭാവം നമ്മൾ സൃഷ്ടിക്കണം മനസ്സിൽ തീർച്ചയായിട്ടും ധനം എങ്ങനെയുള്ളതാണ് എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കുമ്പോൾ അപ്പൊ ഇത്രയായാലാണ് ദ്രവ്യശുദ്ധി ഉണ്ടാകുന്നത് അപ്പൊ ബാഹ്യമായ ശുദ്ധിയും അത് കൊണ്ടുവന്നതായിട്ടുള്ള ശുദ്ധിയും പിന്നെ രണ്ടാമത്തെ ശുദ്ധി പറയുന്നത് ഭാവശുദ്ധിയാണ് ഭാവശുദ്ധി എന്ന് പറയുമ്പോ ഏത് ഭാവത്തിലാണ് ധനം സമ്പാദിച്ച് ഭക്ഷണം നമ്മൾ സമ്പാദിക്കുന്നത് അതൊരു ഭാവം അതായത് ഓ ഇത് ഭക്ഷണം വാങ്ങേണ്ടി വരുന്നു എന്നതുകൊണ്ട് വാങ്ങുന്നു അല്ലെങ്കിൽ കഴിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് വാങ്ങുന്നു എന്നൊക്കെയുള്ള ഭാവം ഉണ്ട് അപ്പൊ ആ ഭാവം മാറ്റിയിട്ട് ഇത് ഭഗവാൻ എനിക്ക് അനുഗ്രഹിച്ച് തന്നതാണ് എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും സാധനയ്ക്കും എൻ്റെ നല്ല കാര്യങ്ങൾക്കും ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ഔഷധമായിട്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയാണ് അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അത് അമ്മമാർ വളരെ ശ്രദ്ധിക്കേണ്ട അമ്മമാരും സഹോദരിമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് മനസ്സ് വളരെ ശാന്തമായിരിക്കണം സ്നേഹത്തോടു കൂടിയായിരിക്കണം ഉണ്ടാക്കുക വീട്ടിൽ എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും അത് പരസ്പര പിന്നെ ഭാര്യാഭർത്തൃ പ്രശ്നങ്ങളാകട്ടെ അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മറ്റെന്ത് പ്രശ്നമാകട്ടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സ്നേഹത്തോടും ഭാവത്തോടും മാത്രമേ ഉണ്ടാക്കാം ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതേപോലെ സത്സംഗങ്ങൾ എന്തെങ്കിലും കേൾക്കാൻ കഴിയണമെങ്കിൽ ഇപ്പൊ മൊബൈലൊക്കെ വെച്ച് സത്സംഗം കേൾക്കുന്ന അമ്മമാർ ഒരുപാട് പേരുണ്ട് എനിക്കറിയാം അവര് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് മൊബൈലിലെ സ്പീക്കറിലൊക്കെ ഇട്ട് ഇത് കേട്ടോണ്ടിരിക്കുക അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതൊക്കെ നല്ലതാണ് ഭജന കേൾക്കുന്നത് നല്ലതാണ് സ്വയം മന്ത്രം ചൊല്ലി സ്വയം മന്ത്രം ജപിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത് നല്ലതാണ് അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ മന്ത്രം ചൊല്ലി ഭക്ഷണം ഉണ്ടാക്കി ഒരു ഒരു മാസം ഭക്ഷിച്ചു നോക്കുക വീട്ടിലുണ്ടാകുന്ന വ്യത്യാസം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും അത്രയും സാക്ഷാത് ഫലമുള്ളതാണ് കാരണം ഭക്ഷണം വേവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള സാത്വിക രാജസിക ഭാവങ്ങൾ നേരിട്ട് ഭക്ഷണത്തിലേക്ക് പോകും നമ്മുടെ മനസ്സ് ക്രോധത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ആരോടെങ്കിലും വിദ്വേഷത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ആ വിദ്വേഷം ആഹാരത്തിൽ പോവുകയും അത് കഴിക്കുന്ന ഉണ്ടാക്കിയ ആളിനും അത് ആരൊക്കെ കഴിക്കുന്നു അവരുടെ ഒക്കെ മനസ്സിലെ വിദ്വേഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് വളരെ സ്പഷ്ടമാണ് ആയുർവേദത്തിലെ ചരക സംഹിതയിലും മറ്റും മരുന്ന് അരയ്ക്കുന്ന ആൾക്കാരുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു വിഷയമാണ് പിന്നെ ഒരിക്കലും നമ്മൾ അത് വിശദമായിട്ട് അതിൽ നിന്ന് റെഫർ ചെയ്ത് പഠിക്കും അതിൻ്റെ ഒരു താല്പര്യം ഞാൻ പറയുകയാണ് അവിടെ ആ ലക്ഷണങ്ങൾ പറയുന്നത് മരുന്ന് അരയ്ക്കുന്ന വൈദ്യൻ എങ്ങനെയുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട് അവിടെ പറയുന്ന ലക്ഷണങ്ങൾ കേട്ടാൽ നമുക്ക് ആശ്ചര്യം തോന്നും അയാള് ഒരു ജ്ഞാനിയെ പോലെ ആയിരിക്കും ഒരു സിദ്ധനെ പോലെ ആയിരിക്കും ഏറ്റവും സാത്വിക ഭാവമുള്ള ആളായിരിക്കണം മരുന്ന് അരയ്ക്കുന്നതെന്നാണ് കാരണം മരുന്ന് അരയ്ക്കുകയും പൊടിക്കുകയും മരുന്ന് പാകം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ വരുന്ന ഭാവങ്ങൾ നേരിട്ട് അണുപരിണാമം എന്നാണ് ഇതിന് ആയുർവേദത്തിൽ പറയാം ആ അണുപരിണാമത്തിൽ ഈ മനസ്സിലേക്ക് ഇത് കടന്നു പോകും ആ മരുന്നിലേക്ക് അത് കടന്നു പോകും എന്നിട്ട് അത് കഴിക്കുന്ന രോഗിയെ ബാധിക്കുകയും ചെയ്യും അപ്പൊ ആ മരുന്നിന്റെ ഫലം ഉണ്ടാകില്ല 50% മരുന്നിന്റെ ഫലം പോകുമെന്ന് പറയാം അപ്പൊ 50% മരുന്നിന്റെ ഫലം കൊടുക്കുന്നത് മരുന്ന് അരച്ച് പാകം ചെയ്യുന്ന ആ വൈദ്യന്റെ ഭാവമാണ് അതുകൊണ്ട് വൈദ്യന്മാർക്ക് മന്ത്രങ്ങളുണ്ട് ധന്വന്തരി മന്ത്രവും മറ്റു മന്ത്രങ്ങളും ഉപനിഷത്തുണ്ട് സൂക്തങ്ങളുണ്ട് ഇതൊക്കെ ചൊല്ലിയാണ് പണ്ട്
നമ്മുടെ സമ്പ്രദായ പ്രകാരമൊക്കെ മരുന്നുകൾ ഉണ്ടാക്കിയിരുന്നു, ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് അവർ മൗനമായിരുന്നു അത് ചൊല്ലിക്കൊണ്ടാ ഉണ്ടാക്കുന്നു, അത്രയും ശുദ്ധി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭാവം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചിന്തിച്ചാൽ, ഇവിടെ ഇപ്പൊ പലപ്പോഴും ടി വിയില് പിന്നെ ന്യൂസ് കേട്ടുകൊണ്ടും അല്ലെങ്കിൽ അതില് ടിവിയില് ഇപ്പൊ എന്താ പറയുന്ന സീരിയലുകളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ആ സീരിയലുകളിൽ ഏത് നോക്കിയാലും അതിലെ അടിയും വഴക്കും കരച്ചിലും പിന്നെ വീട്ടുബഹളങ്ങളും പിന്നെ പാരവയ്പും ഇങ്ങനെയുള്ള പരിപാടികളല്ലാത്ത സീരിയലൊന്നും ഇല്ല. ഇതെല്ലാം കേട്ടും കണ്ടും കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പുന്നതും ഭക്ഷണം കഴിക്കുന്നതും. പിന്നെ എങ്ങനെയാ മനസ്സ് ശരിയാവുക? എങ്ങനെയാണ് ജീവിതം ശരിയാവുക? ഒരിക്കലും ഇല്ല. ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ ബുദ്ധിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇതിപ്പോ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല എങ്കിൽ ഒരു മാസം ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കുക, ട്രയൽ ചെയ്തു നോക്കുക. ട്രയൽ ചെയ്തു നോക്കുമ്പോൾ അതിന്റെ വ്യത്യാസം കാണാൻ പറ്റും. അപ്പൊ അതാണ് ഭാവശുദ്ധി, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഭക്ഷണം വിളമ്പുന്ന സമയത്ത്, അപ്പൊ വിളമ്പുന്ന കാര്യം പറയുമ്പോൾ അത് നമ്മൾ പറയുന്നുണ്ടാവും, ഉണ്ടാക്കുന്ന സമയത്തുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഭക്ഷണം വിളമ്പുമ്പോൾ നല്ല വാക്കുകളല്ലാതെ ഉച്ചരിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിരോധം ഉണ്ടെങ്കിലും അഥവാ അങ്ങനെ പ്രശ്നവും വിരോധത്തോടു കൂടി പറ്റാത്തൊരവസ്ഥയില് വിളമ്പാതിരിക്കാം. പക്ഷെ വിളമ്പിക്കൊടുക്കുമ്പോ അത്രയും സ്നേഹഭാവത്തോടു കൂടിയേ വിളമ്പാവൂ. ആ സമയത്ത് മറ്റു വാക്കുകളൊന്നും ഉച്ചരിക്കരുത്, മുഖത്തൊക്കെ നല്ല പ്രസന്ന ഭാവത്തോട് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു നല്ല ഭാവവും ഒക്കെ കൊണ്ടുവന്നതിന് ശേഷമേ ഭക്ഷണം ഉണ്ടാക്കുകയും വിളമ്പുകയും ചെയ്യാതെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വിളമ്പുന്ന ആളുടെ ഭാവം ഇതിലേക്ക് പ്രവേശിക്കും. ഇത് വളരെ സൂക്ഷ്മമാണ്. നമ്മള് അമ്പലത്തിലൊക്കെ പോയി പ്രസാദം കൊണ്ടുവരുമ്പോ അമ്പലത്തിലെ പ്രസാദത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം. അത് ഈശ്വരന് അമ്പലത്തില് ഭഗവാനെ നിവേദിച്ചു. ആ നിവേദിക്കുന്ന സമയത്ത് കുറെ മന്ത്രങ്ങൾ ചൊല്ലും. മന്ത്രങ്ങളൊക്കെ ചൊല്ലിയാണ് ആ നിവേദ്യം അർപ്പിക്കുക. അപ്പൊ ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോ ആ നൈവേദ്യത്തില് ഈ മന്ത്രശക്തി പ്രവേശിക്കും. അതുകൊണ്ടാണല്ലോ ഈ മന്ത്രം വെച്ച് പൂജിച്ചു കൊണ്ടുവന്ന നൈവേദ്യം നാം ഭക്ഷിക്കുമ്പോൾ പല ഫലങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പൊ ജ്യോതിഷന്മാരൊക്കെ ഒരുപാട് പരിഹാര ക്രിയകളൊക്കെ അങ്ങനെ പറയാറുണ്ട്. ആ നൈവേദ്യം കൊണ്ടുവന്ന് ഭക്ഷിക്കണമെന്നും പ്രത്യേക രീതിയിൽ ഭക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഫലം എങ്ങനെയാ ഉണ്ടാകുന്നത്? അതേ ഫലം നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോ അത് പൂജാരിയാണ് ചെയ്യുന്നത്, അവിടെ നമ്മളിവിടെ സ്വയം ചെയ്യുന്നു. അപ്പൊ അതിൽ കൂടുതലാകും. അപ്പൊ അതുകൊണ്ട് ആ നമ്മൾ ആ സമയത്ത് ഉച്ചരിക്കുന്ന വാക്കുകള്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഭാവം, ഇത് ആ വേവിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ പ്രവേശിക്കും. കാരണം വേവിക്കുമ്പോ ഭക്ഷണം അണുപരിമാണത്തിൽ പോകുമെന്നാണ് അതില്. അത് അതിന്റെ എന്താ പറയാ, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാല് അതിന്റെ ആറ്റംസ് ചേഞ്ച് ചെയ്യുന്നു. ആ സമയത്ത് ഇലക്ട്രോൺസ് അതിന്റെ പ്രവർത്തനം നടക്കുന്നു. ഇത് അങ്ങനെയാണല്ലോ അത് വേവുന്നത്. അതിനെയാണ് നമ്മള് സംസ്കൃതത്തിലെ എന്താ പറയുന്ന ആയുർവേദത്തിലൊക്കെ അണുപരിണാമം എന്നൊക്കെ പറയുന്നത്. സാങ്കേയോഗത്തിലും ഒക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സൂക്ഷ്മമാണ്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ മനസ്സുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോ അത്രയും വൃത്തിയായിരിക്കണം. അതാണ് ഭാവശുദ്ധി. അപ്പൊ എത്ര ബുദ്ധിമുട്ടാണെന്ന് നോക്കൂ. ഒരു ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഇപ്പൊ വെറുതെ ഉണ്ടാക്കി കഴിച്ചാൽ പോരാ, അത് പ്രസാദമാവുകയും അത് നമുക്ക് ശക്തി പകരുകയും ചെയ്യണമെങ്കിൽ ഇതൊക്കെ നോക്കിയിരിക്കണം. ഇനി ക്ഷേത്രശുദ്ധി. ക്ഷേത്രശുദ്ധി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അന്നം ഉണ്ടാക്കുന്ന അടുക്കള, അടുക്കളയുടെ ശുദ്ധി. അപ്പൊ അടുക്കള എവിടെയായിരിക്കണം? വാസ്തുശാസ്ത്ര പ്രകാരം അടുക്കള സാധാരണ ഉണ്ടാകേണ്ടത് അഗ്നികോണിലാണ്. അപ്പോ അഗ്നികോണിൽ അടുക്കള ഉണ്ടാകുക. അപ്പൊ അവിടെ അത് ക്ഷേത്രം. ക്ഷേത്രം എന്ന് വെച്ചാൽ സ്ഥാനം എന്നാണ് അർത്ഥം, അതുണ്ടാക്കുന്ന സ്ഥലം. ആ അടുക്കളയ്ക്ക് അടുത്ത് ബാത്റൂം, അതുപോലുള്ള വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങള്, വേസ്റ്റിന്റെ സ്മെല്ലൊന്നും അടുക്കളയിലേക്ക് വരാൻ പാടില്ല. അതിന് ചുറ്റുവട്ടം സാധാരണ വേസ്റ്റ് ഇടുന്ന സ്ഥലമാകരുത്. അടുക്കളയ്ക്ക് ഫ്രണ്ട് വശത്തേക്കുള്ള അല്ലെങ്കിൽ അടുക്കളയുടെ മുൻവശത്തേക്കോ ബാക്ക് വശത്തേക്കുള്ള സ്ഥലങ്ങളില് അവിടെ ചെടികളൊക്കെ ഉണ്ടാവുക. ശുദ്ധമായ സ്ഥലമായിരിക്കണം. കാരണം ഈ അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വരുന്ന വായു, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് വരുന്ന വായു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണത്തിന്റെ ശുദ്ധതയും പവിത്രതയും നിലനിൽക്കാൻ. അല്ലെങ്കിൽ നമുക്കറിയാലോ, ഇപ്പോ അടുക്കളയിലേക്ക് അശുദ്ധ വായു പ്രവേശിച്ചാൽ ആ അശുദ്ധ വായുവിൽ ബാക്ടീരിയ പ്രവേശിക്കും. അത് ആ അശുദ്ധമായ ബാക്ടീരിയ
നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ നമ്മൾ എത്ര തന്നെ അടച്ചു വെച്ചാലും അതിലത് പ്രവേശിക്കാൻ ഇടയാകും. അങ്ങനെ ഭക്ഷണം ദൂഷിതമാകും. വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ് അത് പറയുന്നത്. അതുകൊണ്ട് അടുക്കള തൊടി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മള് ചെടികൾ നട്ടു വളർത്തുക, അതും ശുദ്ധമായിട്ടുള്ള ചെടികള്. ഇപ്പോ അടുക്കള തോട്ടത്തിൽ നടാൻ പറ്റുന്ന ചെടികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് അത്തരം ചെടികൾ നടുക. അവിടെ ഒരിക്കലും വേസ്റ്റ് അടിഞ്ഞുകൂടരുത്. അടുക്കളയിൽ നിന്നോ പോകുന്ന വേസ്റ്റ് വാട്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അടിഞ്ഞുകൂടരുത്. മഴവെള്ളം അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല, കൊതുക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആ ചുറ്റുവട്ടം അടുക്കളയുടെ ഭാഗം വളരെ ശുദ്ധമായിരിക്കണം. അതിനെയാണ് ക്ഷേത്രശുദ്ധി എന്ന് പറയുക. അതുപോലെ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണ എല്ലാം നമ്മൾ പകർത്തി കൊടുത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ ആ ഭക്ഷണം കഴിച്ച പാത്രങ്ങളോ അല്ലെങ്കിൽ പാകം ചെയ്ത പാത്രങ്ങളോ പിന്നീട് കഴുകാനായിട്ട് മാറ്റി വെക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലും ഇതുപോലെയുള്ള അശുദ്ധികൾ ഉണ്ടാവും, ബാക്ടീരിയ ഒക്കെ അതിലുണ്ടാകും. പിന്നെ അതുകൊണ്ട് പിന്നീട് പാകം ചെയ്യുമ്പോൾ അതിലേക്ക് അത് വരുവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ നേരത്തെ ഞാൻ ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ മൊത്തത്തില് ആ ഒരു ശുദ്ധി അവിടെ ഉണ്ടാവുക. അങ്ങനെ ചീഞ്ഞളിഞ്ഞ സാധനങ്ങളൊന്നും അടുക്കളയ്ക്കകത്ത് വെക്കരുത്. അതെല്ലാം പുറത്തേക്ക് തന്നെ കൊണ്ടുവിടണം. അത് ഭക്ഷണ സാധനങ്ങളായാലും എന്തായാലും അപ്പോ തന്നെ അതെടുത്ത് മാറ്റണം. അപ്പൊ അങ്ങനെ ശുദ്ധമായിട്ട് നാം നോക്കിയാല് വളരെ നല്ലതാണ്. അതുപോലെ അടുക്കളയ്ക്കുള്ളില് എവിടെയെങ്കിലും ഒരു അലമാരയുടെ ഒരു ഭാഗത്തോ മറ്റോ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. വിളക്കും നല്ല ചന്ദനത്തിരിയും ഒക്കെ അടുക്കളയ്ക്കകത്ത് കത്തിക്കുന്നത്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് കത്തിക്കുന്നത് നല്ലതാണ്. നെയ്ത്തിരി കത്തിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ തുളസി ഇലയും മറ്റേ നമ്മുടെ റോസാപ്പൂവും ഒക്കെ അവിടെ കൊണ്ട് വയ്ക്കുന്നത് നല്ലതാണ്. ഒരു ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുക, അവിടെ ഒരു അന്നപൂർണയുടെ ഒരു ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്ക്കുക, എന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുക. ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവനെ തന്നെ അവിടെ വയ്ക്കുക, പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ വയ്ക്കാം, പ്രാർത്ഥിച്ച് അങ്ങനെ തുടങ്ങാം. അപ്പൊ അതിന്റെ ഒരു ഭാവം നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ പൂജ വയ്ക്കുന്നതിന്റെ പ്രത്യേകിച്ചു കാരണമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ നമുക്ക് കാണുമ്പോ ഭഗവാന്റെ ഫോട്ടോ അവിടെ കാണുമ്പോ നമ്മുടെ മനസ്സിലൊരു നല്ല ഭാവം ഉണ്ടാകും. അപ്പൊ അങ്ങനെ അത് അത്രയും ശുദ്ധിയായിട്ടുള്ള സ്ഥലമായിരിക്കണം. അതിന് ക്ഷേത്രശുദ്ധി എന്ന് വേണ്ടി പറയാം. അതുപോലെ അടുക്കളയ്ക്ക് ഉള്ളില് ചെരുപ്പ്, പുറത്തിടുന്ന ചെരുപ്പ് ഒരിക്കലും അടുക്കളയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകരുത്. അത് ആരും കൊണ്ടുപോകാൻ പാടില്ല. അടുക്കളയ്ക്ക് ഉള്ളിൽ ചെരുപ്പ് വേണമെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക ചെരുപ്പ് അവിടെ തന്നെ വെക്കണം. അപ്പോ ആ അടുക്കളയ്ക്ക് ഉള്ളിൽ ഇടാൻ പറ്റിയ രീതിയിലുള്ള ചെരുപ്പ് അവിടെ വച്ചിട്ട് വേണം. ചിലപ്പോ തറയിൽ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാല് നമ്മൾ വൃത്തിയാക്കിയിട്ട് അകത്തുക. അപ്പോ വീട്ടില് വീട്ടിന്റെ ഉള്ളില് ഏറ്റവും പവിത്രമായ ശുദ്ധമായിട്ടുള്ള സ്ഥലമായിരിക്കണം അടുക്കള എന്നത് അർത്ഥം. ഇപ്പോ എല്ലാവരും വിസിറ്റേഴ്സ് റൂം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെക്കറേഷനും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കി വെക്കുന്നത് ഈ ആൾക്കാർ വന്ന് കണ്ടു പോണ സ്ഥലങ്ങളാണ്. കാരണം ആൾക്കാർ വരുമ്പോ അത് കാണാൻ നന്നായിരിക്കണം, എല്ലാം എന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അതാണ് വെക്കുക. ശരിക്കും അതിൽ യാതൊരു വിധ സയന്റിഫിക് റീസണും ഇല്ല. അത് നമ്മുടെ അഭിമാനത്തിന്റെ കാര്യം മാത്രമാണ് ഈ ഷോക്കേസ് ഒക്കെ വളരെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കും. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഏറ്റവും ശുദ്ധമായിട്ടും സുന്ദരമായിട്ടും ഇരിക്കേണ്ടത് അടുക്കളയാണ്. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നതും അവിടെയാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നതും. ഈ രോഗങ്ങൾ വരുന്നതൊക്കെ അടുക്കളയിൽ കൂടെയാണ്. പലതരത്തിലുള്ള ഉദര രോഗങ്ങൾ, പല കാരണങ്ങളും കൊണ്ടുള്ള രോഗങ്ങൾ വരുന്നത് അടുക്കള മുഖേനയാണ്. അതുകൊണ്ട് അടുക്കള ശുദ്ധമായിട്ടിരിക്കുക, അതാണ് ക്ഷേത്രശുദ്ധി എന്ന് പറയുന്നത്. എത്ര വിസ്തരിച്ചിട്ടുള്ള കാര്യമാണെന്ന് പറയാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കാലശുദ്ധി. കാലശുദ്ധി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയം, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം. അത് ഇപ്പൊ നമ്മള് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിന്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ ചെയ്യുന്നത്. അത് ഓക്കെയാണ്, അത് കുഴപ്പമില്ല. പക്ഷേ പ്രത്യേകിച്ച് പറയുമ്പോൾ സന്ധ്യാസമയങ്ങളിൽ, സന്ധ്യാകാലം എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ സന്ധ്യാകാലത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഉദയാസ്തമയമൊക്കെ നോക്കി സന്ധ്യാസമയം അമ്പലങ്ങളിലെ ദീപാരാധനയും അല്ലെങ്കിൽ നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന ആ സമയം, സന്ധ്യാസമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല. ഒന്നി സന്ധ്യക്ക് ശേഷം ഉണ്ടാക്കുക,
സന്ധ്യക്ക് മുമ്പ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി പാക പാത്രപാകത്തിന് വയ്ക്കുക, എന്നിട്ട് സന്ധ്യ കഴിഞ്ഞ് ഭക്ഷിക്കുക. അപ്പൊ ഇതാണ് കാലശുദ്ധി. സന്ധ്യാസമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും പാടില്ല. അത് രാവിലെയും വൈകുന്നേരവും രണ്ടും അങ്ങനെ തന്നെയാണ്. അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഇപ്പൊ രാവിലത്തെ സന്ധ്യ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ കുറഞ്ഞ പക്ഷം വൈകുന്നേരത്തെ സന്ധ്യയെങ്കിലും ശ്രദ്ധിക്കുക. ഇപ്പൊ രാവിലത്തെ സന്ധ്യ എന്ന് പറയുമ്പോ ആ സമയത്ത് പലരും കിടക്കയിൽ തന്നെ ആയിരിക്കും, ഉണർന്നിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അങ്ങനൊരു വിഷയം വരുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ശ്രദ്ധിക്കുക എന്ന്, അതാണ് കാലശുദ്ധി. അതുപോലെ ഗ്രഹണ സമയങ്ങളില്, ഗ്രഹണ സമയം, ആ ഗ്രഹണ സമയം നോക്കി, ഗ്രഹണ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും പാടില്ല. ഇതൊക്കെ നമ്മൾ നാട്ടിൽ അറിയുന്നതാണ്. അതുപോലെ മറ്റശുദ്ധികളൊക്കെ ഉണ്ടെങ്കിൽ, മറ്റശുദ്ധികളിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നോക്കിയിട്ട് അതനുസരിച്ച് ഭക്ഷണത്തിന്റെ ഒരു ഇതിന് വ്യത്യാസം വരുത്തണം. പിന്നെ ഇപ്പോ ഈ സംക്രാന്തി സമയങ്ങള്, ഇങ്ങനെ പല കാലങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കാലങ്ങളിലൊക്കെ നമുക്ക് നാട്ടിൽ അറിയാവുന്നതാണ് ഇതൊക്കെ. അത്തരം കാലങ്ങളില് ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും രണ്ടും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനപ്പുറത്തും ഇപ്പുറത്തും ചെയ്യും. പിന്നെ ഇതിന്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ ക്ഷേത്രശുദ്ധി സംബന്ധിച്ച് പറയുന്നതാണ്, ഈ ഭക്ഷണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വച്ച് അത് തണുപ്പിച്ച് പിന്നെ ചൂടാക്കി കഴിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. വാസ്തവത്തിൽ എപ്പോഴെങ്കിലും സാധ്യമാകുമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഈ ഫ്രിഡ്ജുകളെല്ലാം എടുത്തു മാറ്റണം. ഫ്രിഡ്ജുകളെല്ലാം എടുത്തു മാറ്റിയാൽ ഈ രോഗങ്ങൾ 50% രോഗങ്ങൾ ഇല്ലാണ്ടാവും. എല്ലാവരുടെ ആരോഗ്യം നന്നാവും, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, മാനസിക പ്രശ്നം ഉണ്ടാകും. ഇത് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കുന്നത് 3 നേരത്തേക്ക് ചേർത്തുണ്ടാകും. അപ്പൊ രാവിലെ ഒരു കറി വെച്ചാൽ അത് ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കും, ചിലപ്പോൾ അടുത്ത ദിവസത്തേക്കും ഒക്കെ ഉണ്ടാവും. അതെല്ലാം ചേർത്ത് ഒരു കറി അങ്ങ് ഉണ്ടാക്കിയിട്ട് അത് അവിടെ വച്ച് കുറേച്ചെ കുറേച്ചെ എടുത്ത് ചൂടാക്കി, അല്ലെങ്കിൽ വരണമനുസരിച്ച് ചൂടാക്കിയിട്ട് ചൂടിരിക്കും. ഇതിന്റെ ബാക്കി സമയത്ത്, സമയം കിട്ടുന്ന സമയത്ത് പിന്നെ ടി വി കാണലും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട്, അപ്പൊ ഒരു ഒരു സമയത്ത് ഉണ്ടാക്കി അതങ്ങ് ഫ്രീ ആയിട്ട് വെക്കുക, എന്നിട്ട് അത് ഫ്രിഡ്ജ് നോക്കിക്കോളും, പിന്നെ അത് എടുത്തുകൊണ്ട് വരിക കഴിക്കുക. ഇത് ഈ ഭക്ഷണം ഒരിക്കലും ശുദ്ധ ഭക്ഷണമായിട്ട് കണക്കാക്കാം. ഇതിനെ പരിയുഷിത ഭക്ഷണം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, താമസിക ഭക്ഷണം. അപ്പൊ നമ്മൾ കഴിക്കുന്നതൊക്കെ 50% താമസിക ഭക്ഷണമാണ്. അത് പണ്ടൊക്കെ ഈ തൈര്, പാല്, മോര്, അച്ചാറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ വെച്ചു. അതില് ഫ്രിഡ്ജിൽ വയ്ക്കാത്ത സാധനം നമ്മൾ പറയണം, ഫ്രിഡ്ജിൽ വയ്ക്കാത്തത് വേണമെന്ന് പറഞ്ഞാല് അങ്ങനെ ഉണ്ടാവുള്ളൂ. തൈരൊന്നും ഫ്രിഡ്ജിൽ വെക്കാത്ത തൈര് ഒരു വീട്ടിലും ഇപ്പൊ കിട്ടും. ഇപ്പൊ നമ്മളെ യാത്രയൊക്കെ പോകുമ്പോ ഞാൻ പാലും തൈരും ഇതൊന്നും ഉപയോഗിക്കാറില്ല യാത്രയിൽ. കാരണം എന്താണ്, എവിടെ പോയാലും ഇവര് ഇതെല്ലാം എപ്പോഴെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നത്, കവർ പാല് കൊണ്ടുവന്നത്, അത് നല്ല പാലുമല്ല, അതിനെ എങ്ങനെയോ ഒക്കെ തൈരാക്കിയിട്ട് പിന്നെ ആ തൈരും അതിൻ്റെ അകത്ത് വെച്ച് ഒരിക്കലും ശുദ്ധമായിട്ടുള്ള കിട്ടില്ല. അപ്പൊ ചോദിക്കും, അവിടെ ഫ്രിഡ്ജിൽ വെച്ചതാണോ എന്ന് ചോദിക്കും. അത് വെച്ചതാണെങ്കിൽ നമ്മൾ കഴിക്കാറില്ല, അല്ലാത്തത് കിട്ടാറില്ല. അതുകൊണ്ട് യാത്രയിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോ ഇവിടുന്ന് ആശ്രമത്തിൽ നമ്മൾ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാലും തൈരും ഒക്കെ കഴിക്കുന്നത് ചിലപ്പോൾ മിക്കവാറും തിരിച്ചു വന്നിട്ടായി. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. അത് പിന്നെ പരമാവധി ഒഴിവാക്കണം. വാസ്തവത്തിൽ നമുക്ക് ഫ്രിഡ്ജില് ചില കാര്യങ്ങളൊക്കെ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വലിയൊരു ഫ്രിഡ്ജ്, ഇത്രയും വലിയൊരു റെഫ്രിജറേറ്റർ ഒന്നും ഒരു വീട്ടിലും ആവശ്യമില്ല. ഇപ്പോ കുറച്ചു കാലം മുമ്പ് കടകളില്, ഹോട്ടലുകളിൽ നിന്ന് ഒരുപാട് റെഫ്രിജറേറ്ററുകൾ പിടിച്ചതും അതിൻ്റെ അകത്ത് അവര് മാംസങ്ങൾ, അഴുകിയ മാംസങ്ങൾ ഇട്ടിരുന്ന് ആൾക്കാർക്ക് വേവിച്ചു കൊടുത്തതും പിന്നെ അതൊക്കെ ഭക്ഷിച്ച ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടായതൊക്കെ കേട്ടതാണല്ലോ. വാസ്തവത്തിൽ ഹോട്ടലുകാർക്ക് എന്തിനാണ് ഇത്രയും വലിയ റെഫ്രിജറേറ്റർ? അതിനൊരു നിയമം കൊണ്ടുവന്ന് ഈ ഹോട്ടലുകളിൽ റെഫ്രിജറേറ്റർ വയ്ക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവരണം. അവർ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാണ് വലിയ ബോർഡ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മാസങ്ങളും ആഴ്ചകളും മാസങ്ങളും പഴകിയ സാധനങ്ങളാണ് ചൂടാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ ആരോഗ്യം ശരിയാവുക, എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക? അപ്പൊ അത് പൈസയുടെ കുറവ് കൊണ്ടോ സൗകര്യത്തിന്റെ കുറവ് കൊണ്ടോ അല്ല, ഇത് തമസ് കൊണ്ടും മാനസികമായ ആലസ്യം കൊണ്ടും ഇങ്ങനെ ചെയ്ത് ശീലിച്ചാണ് എളുപ്പത്തിന് കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതി. അപ്പൊ അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കുക.
അതുപോലെ ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച വെള്ളം അത് നിരന്തരം കുടിക്കുന്നതും ഒരിക്കലും ഹെൽത്തി അല്ല. കാരണം വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് അടുത്ത വെള്ളമാണ് കുടിക്കേണ്ടത്. അതായത് സാധാരണ വെള്ളം, അധികം ചൂട്, ചൂടുവെള്ളം നമ്മൾ പ്രത്യേക അവസരങ്ങളിൽ ഇപ്പോ അസുഖങ്ങളൊക്കെ ഉണ്ടായാൽ ചൂടുവെള്ളം കുടിക്കാം. അല്ലെങ്കിൽ വെള്ളം നമ്മൾ തിളപ്പിച്ച് അതിൽ ജീരകമോ കരിങ്കാലിയോ അല്ലെങ്കിൽ തുളസിയോ ഇതൊക്കെ ഇട്ട് ഇങ്ങനെയുള്ള നമ്മുടെ ആയുർവേദ പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിരന്തരം ഈ ഇങ്ങനെ മരുന്നുകളിട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കരുത്. ദിവസം ഒന്നോ രണ്ടോ തവണ അത് കുടിക്കുക. ബാക്കി രാവിലെ സമയത്ത് ഫ്രഷായിട്ട് തിളപ്പിച്ച് ആറ്റിയ വെള്ളം, അതായത് ഒന്നും ഇടാത്ത ഫ്രഷായിട്ടുള്ള വെള്ളം, അതാണ് കുടിക്കേണ്ടത്. കാരണം മരുന്നുകളോടുകൂടി വെള്ളം കുടിക്കുമ്പോഴുള്ള ശരീരത്തിലെ പ്രയോജനം വേറെയാണ്. ശുദ്ധമായ പച്ച വെള്ളം കുടിക്കുമ്പോഴുള്ള പ്രയോജനം വേറെയാണ്. കാരണം അതിൽ നിന്ന് കുറെ മിനറൽസ് ശരീരത്തിന് കിട്ടാനുണ്ട്. അത് പച്ചവെള്ളത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വെള്ളത്തിന്റെ കാര്യത്തിലും പറയാനുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഈ നാല് ശുദ്ധികൾ. ഇനി അഞ്ചാമത്തെ ശുദ്ധി ഈ മുറയ്ക്കുള്ളത് പാത്രശുദ്ധിയാണ്. ഏത് പാത്രത്തിലെ ഭക്ഷണം പാകം ചെയ്യുന്നു, ഏത് പാത്രത്തിലെ ഭക്ഷണം വിളമ്പി കഴിക്കുന്നു, ഇതാണ് പാത്രശുദ്ധി എന്ന് പറയുന്നത്. അതില് ഭക്ഷണം ഉണ്ടാക്കേണ്ട പാത്രങ്ങള് എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ ഓട്ടുപാത്രങ്ങള്, ഓട്ടുപാത്രം ഇല്ലെങ്കിൽ മൺപാത്രങ്ങള്, ചെമ്പ് പാത്രങ്ങള്, പിത്തളയുടെ പാത്രങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, മൺപാത്രങ്ങളും മറ്റു പാത്രങ്ങളും ഒക്കെ. അതത് കാര്യത്തില് ചിലതൊക്കെ ഇരുമ്പ് പാത്രങ്ങളും ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ അത്തരം പാത്രങ്ങളായിരിക്കും. ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ സ്റ്റീലാണ്. വാസ്തവത്തില് ഈ സ്റ്റീലും അലുമിനിയവും, അലുമിനിയം ഒരു കാരണവശാലും പാകം ചെയ്യാൻ ഉപയോഗിക്കരുത്. സ്റ്റീൽ പാത്രത്തിനും കുറെ ദോഷങ്ങളുണ്ട്. എന്നാൽ മറ്റ് പാത്രങ്ങൾ ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് സ്റ്റീൽ പാത്രമേ ഉള്ളൂ. സ്റ്റീൽ ഉണ്ടാക്കുന്നതിൻ്റെ കെമിക്കൽ കോമ്പിനേഷനും സ്റ്റീൽ ഉണ്ടാക്കുന്നതിൻ്റെ ആ സ്റ്റീൽ പാത്രത്തിൻ്റെ നിർമ്മാണവും നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും സ്റ്റീൽ പാത്രത്തിൽ എത്രയാണ് ദോഷമുള്ളത്. അതാരും പറയാറില്ലെന്നേ ഉള്ളൂ. അതിൽ പല ക്വാളിറ്റിയുള്ള സ്റ്റീലുകളുണ്ട്. അത് വളരെ അധികം ദോഷമുള്ളതാണ് ഈ സ്റ്റീൽ. മാത്രമല്ല സ്റ്റീലിന്റെ ഒരു പ്രശ്നം, എവിടെയാണോ ചൂട് വരുന്നത്, ഇപ്പോ സ്റ്റൗവിൽ വെച്ചാൽ അവിടെ മാത്രമാണ് അത് ചൂട് പിടിക്കുക. അതിന് ചുറ്റും സമമായിട്ടുള്ള ചൂട് ഉണ്ടാകില്ല. എന്നാൽ ഓട്ടുപാത്രങ്ങളും മറ്റ് നമ്മുടെ പാത്രങ്ങളും ഒക്കെ ആണെങ്കിൽ അത് ചൂട് സമമായിട്ടുണ്ടാക്കും. അപ്പോ ഭക്ഷണം വേകുന്നതിന്റെ വ്യത്യാസമുണ്ട്, ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീൻസ് തയ്യാറാകുന്നതിന്റെ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് പറയുക. പിന്നെ കഴിക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഓട്ടുപാത്രങ്ങളും അങ്ങനെയുള്ള പാത്രങ്ങളും വെച്ച് കഴിക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം. പക്ഷെ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കഴിക്കരുത്. ചൂടുള്ള വസ്തുക്കള് പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ഗ്ലാസുകളിലോ എടുത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇലയൊക്കെ ഇട്ട് കഴിക്കാൻ കഴിയുമെങ്കിൽ, എന്നും ഇല ഇട്ടില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഇലയൊക്കെ ഇട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതില് അത് ഈ വാഴയിലയിലും അതുപോലുള്ള ഇലയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഗുണമുണ്ട്. അതിൽ നിന്ന് ചില ഔഷധ ഗുണങ്ങളും നമുക്ക് ശരീരത്തിന് കിട്ടും. അപ്പോ ആ പാത്രശുദ്ധിയും നോക്കേണ്ടതാണ്, ശുദ്ധമായ പാത്രം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ അഞ്ച് ശുദ്ധികളാണ് ഈ ആദ്യമായിട്ട് ആഹാരത്തിന്റെ ആ ഒരു ചിട്ടയുടെ തുടക്കത്തിൽ പറയും.